സംവിധായകൻ ദീപൻ കൊച്ചിയിൽ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. 2009 പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രത്തോടെയാണ് മുൻനിര സംവിധായകർക്കിടയിൽ ദീപൻ ഇടം നേടിയത്. വിവേക് മൂഴക്കുന്ന് വിശദമായ വിവരങ്ങൾ നൽകും. വിവേക്, എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്? ഡെൻസൽ കുറച്ചുനാളായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന കൃത്യമായ സൂചന നൽകുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുകയും തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് സ്ഥിതി വഷളായത്. ഇപ്പൊ അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. മലയാളത്തെ സംബന്ധിച്ച് മലയാള സിനിമയ്ക്ക് ഒരു യുവ സംവിധായകനെയാണ് നഷ്ടപ്പെട്ടത്. പുതിയ മുഖം എന്ന 2009 പുറത്തിറങ്ങിയ ചിത്രത്തോടെയാണ് അദ്ദേഹം മലയാളത്തിന്റെ വാണിജ്യ സിനിമയുടെ ഒരു മുഖം എന്നുള്ള നിലയിൽ തന്നെ സജീവമായി നിന്നത്. അതിനുശേഷം അദ്ദേഹം ഹീറോ, അതേപോലെ ഈ കമ്പനിയുടെ ശ്രേണിയിൽ ഗാങ്സ് ഓഫ് വടക്കുനാഥൻ, സിം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അതിനുശേഷം 2014 അനൂപ് മേനോന്റെ തിരക്കഥയിൽ ഒരുക്കിയ ഡോൾഫിൻസ് അദ്ദേഹത്തിന് വിമർശകരുടെയും നിരൂപകരുടെയും ഒക്കെ നല്ല അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ജയറാമിനെ നായകനാക്കി സത്യ എന്ന ചിത്രം അദ്ദേഹം പൂർത്തീകരിച്ചു. AK സാദിന്റെ തിരക്കഥയിൽ അതിന്റെ റിലീസിംഗ് തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്നതും ഒരു വിഷമം സൃഷ്ടിക്കുന്ന മലയാള സിനിമയെ സംബന്ധിച്ച് ടെൻഷൻ.